ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ മീഡിയയൊക്കെ ഇന്ത്യയിൽ പൂട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ കുറേ അധികം വാർത്തകൾ കണ്ടിട്ടുണ്ടാവും ട്വിറ്റർ കോടതിയിൽ പോകുന്നു വാട്സപ്പ് കോടതിയിൽ പോകുന്നു ഗവൺമെൻറ്റും ഈ പറഞ്ഞ രീതിയിൽ സോഷ്യൽ മീഡിയയും തമ്മിലൊരു യുദ്ധം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമെന്ന് പറയുന്നത് പുതിയ ഐ ടി റൂൾസാണ് രണ്ടായിരത്തി ഇരുപത്തി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഐ ടി റൂളിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ എന്താണ് ഈ പുതിയ ഐ ടി റൂളിൽ പറയുന്നത് എന്ന് വിശദീകരിച്ച് തരണമെന്ന് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടു സാധാരണയായിട്ടൊരു പുതിയ വാർത്ത വരികയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള പുതിയ ഏതെങ്കിലും നടപടികളൊക്കെ വരികയോ ചെയ്യുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണാറുള്ളൂ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗം മാത്രമേ കാണാറുള്ളൂ എന്നാൽ വ്യക്തമായി അതിലെന്താണ് സംഭവിക്കുന്നത് എന്നുള്ള മുഴുവൻ കാര്യവും അറിഞ്ഞു കഴിയുമ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ച് നമുക്കൊരു അഭിപ്രായം രൂപീകരിക്കാൻ സാധിക്കുക അപ്പോൾ അത്തരത്തിലുള്ള ഡീപ്പായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് അല്ലെങ്കിൽ എന്താണ് ഈ പുതിയ ചട്ടങ്ങളിൽ പറയുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിച്ചു തരാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഈ ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക മൈ നേം ഇസ് അലക്സ് വട്ട എഡു ഇസ് എക്സ്പെയിൻ വെൽക്കം ടു അലക്സ്പ്ലെയിൻ രണ്ടായിരത്തിൽ നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഐ ടി ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആക്റ്റാണ് ഇന്ത്യയിൽ ഈ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിജിറ്റൽ ടെക്നോളജികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ട് എന്ന് പറയുന്നത് ഈ ആക്ടിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനൊന്നിൽ ചില ചട്ടങ്ങൾ ഗവൺമെൻറ് പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏറ്റവും പുതുക്കിയ രീതിയിലുള്ള ചട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയാണ് ഗവൺമെൻറ് ഈ പുതിയ റൂൾസ് പുറത്തുവിടുന്നത് മെയ് ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് ഈ റൂൾസ് പ്രാബല്യത്തിൽ വരുന്നത് എന്നുമാണ് പറയുന്നത് അപ്പോൾ ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഇതൊരു പുതിയ നിയമമല്ല ഇതൊരു പുതിയ ആക്റ്റല്ല ഇതൊരു പുതിയ റൂളാണ് നിയമവും അതുപോലെ തന്നെ അല്ലെങ്കിൽ ആക്റ്റും റൂളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാക്ട് എന്ന് പറയുന്നത് എപ്പോഴും പാർലമെൻറ്റ് പാർലമെന്റിൽ ചർച്ചയൊക്കെ ചെയ്തതിന് ശേഷം പാർലമെൻറ്റ് പാസ്സാക്കി പിന്നീട് ഗവർണർ ഒപ്പുവെക്കുമ്പോൾ മാത്രമാണ് ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് എന്നാൽ ഒരു റൂൾ അല്ലെങ്കിൽ ഒരു ചട്ടം എന്ന് പറയുമ്പോൾ അത് ഗവൺമെൻറ്റിന് തന്നെ ഈ പുതിയ രീതിയിലുള്ള ചട്ടങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും ഈ പറഞ്ഞ രീതിയിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് പോകേണ്ട ആവശ്യം അല്ലെങ്കിൽ പാർലമെൻറ്റ് പാസ്സാക്കേണ്ട ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ ആ തരത്തിലുള്ള ഒരു പുതിയ റൂളാണ് ഐ ടി റൂൾ രണ്ടായിരത്തി എന്ന പേരിൽ ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇനി ഈ പുതുക്കിയ ഐ ടി റൂൾസ് പ്രകാരം മൂന്ന് തരത്തിലുള്ള ആളുകളെയാണ് ഇത് അഫക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്ന് എന്ന് പറയുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ രണ്ട് ഡിജിറ്റൽ മീഡിയ മൂന്ന് സോഷ്യൽ മീഡിയ അപ്പോൾ ഈ ഓരോ തരം ആളുകളെയും എങ്ങനെയാണ് ഈ പുതിയ ഐ റൂൾ അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈമ് ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ സി ഫൈവ് പോലുള്ള ഒരുപാട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും നിലവിലുണ്ട് നമ്മളൊക്കെ അത് ഉപയോഗിക്കുന്നതുമാണ് അപ്പോൾ നമ്മളൊരു പുതിയ സിനിമ തിയേറ്ററുകളിലൊക്കെ പബ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം എന്ന കാര്യമൊക്കെ നമുക്കറിയാം എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സാധാരണയായിട്ട് അത്തരത്തിലുള്ള ഒരു സെൻസർഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഗവൺമെന്റ് ഈ പുതിയ ഐ ടി റൂൾസിലോട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളോട് പറയുന്നത് അഞ്ച് കാറ്റഗറി ആയിട്ട് അതായത് നിങ്ങൾ തന്നെ ഗവൺമെൻറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ തന്നെ അവർ ഡിസ്പ്ലേ ചെയ്യുന്ന കണ്ടന്റുകളെ അഞ്ച് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു ഒന്ന് യു യൂണിവേഴ്സൽ എന്ന് പറയുന്നത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സെവൻ പ്ലസ് അതുപോലെ തന്നെ തേർട്ടീൻ പ്ലസ് സിക്ടീൻ പ്ലസ് എയ്റ്റീൻ അടൻചൊള്ളി ഇങ്ങനെ അഞ്ച് കാറ്റഗറികളായിട്ട് തിരിക്കണം എന്നും ഒരു കണ്ടന്റ് അവർ പ്രദർശിപ്പിക്കുമ്പോൾ അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന കണ്ടന്റ് പ്രദർശിപ്പിക്കുന്ന മുഴുവൻ സമയവും സ്ക്രീനിൽ കാണിക്കണമെന്നും ഈ ഒരു കാറ്റഗറിയുടെ അർത്ഥം എന്താണ് എന്നും സ്ക്രീനിൽ കാണിക്കണമെന്നാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളോട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അതായത് ഗവൺമെന്റ് പുതിയ സെൻസർഷിപ്പ് ഒന്നും കൊണ്ടുവരുന്നില്ല എന്നാലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ തന്നെ ഒരു സെൽഫ് സെൻസർഷിപ്പ് ഇത്തരം കണ്ടന്റുകളുടെ മുകളിൽ വരുത്തണം എന്നാണ് പുതിയ ഐ ടി റൂൾ പ്രകാരം ഗവൺമെൻറ് അവരോട് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല തേർട്ടീൻ പ്ലസ് ആയിട്ട് വരുന്ന എല്ലാ കണ്ടൻറ്റിൻ്റെ മുകളിലും പേരൻറ്റൽ ലോക്ക് അതായത് കുട്ടികൾ കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പേരൻറ്റൽ ലോക്കും ഉണ്ടായിരിക്കണമെന്നാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളോട് പറയുന്നത് ഇതാണ് അവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഇനി രണ്ടാമത്തെ ചേഞ്ച് വരുന്നത് ഡിജിറ്റൽ മീഡിയയുടെ കാര്യത്തിലാണ് എന്താണ് ഈ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്ന പത്രങ്ങൾ ഇപ്പോൾ മാതൃഭൂമി മനോരമ ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് ഇങ്ങനെയുള്ള പത്രങ്ങൾക്കൊക്കെ അവരുടെ ഓൺലൈനായിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട് ആ സൈറ്റുകളിൽ ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും ഓൺലൈനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ കേരളത്തിൽ വളർന്നു വരുന്ന ട്രൂ കോപ്പി തിങ്ക് പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഓൺലൈനായിട്ട് മാത്രം പ്രസൻസ് ഉള്ള സ്ഥാപനങ്ങളാണ് ഇവരെയാണ് ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് അപ്പോൾ ഡിജിറ്റൽ മീഡിയയിൽ എന്താണ് ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട് അവരുടേതായിട്ടുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളുമൊക്കെ ഇനി മുതൽ ഡിജിറ്റൽ മീഡിയയും ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത് അത് മാത്രമല്ല കേബിൾ ടി വി ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ആക്ട് കൂടിയുണ്ട് ഈ നിയമത്തിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളും ഈ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഡിജിറ്റൽ മീഡിയാസ് ഫോളോ ചെയ്യണമെന്നാണ് ഒന്നാമതായിട്ട് അവരോട് പറഞ്ഞിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഇനി ഇത് മാത്രമല്ല ഗ്രീവാൻസ് ആൻഡ് ഡ്രസ് അല്ല അതായത് പരാതി പരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയ മെക്കാനിസം ഇത്തരം ഡിജിറ്റൽ മീഡിയാസ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നത് അതായത് ഇത്തരം മാധ്യമങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഒരു കംപ്ലൈൻറ്റ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ഗ്രീവാൻസ് ഓഫീസർ ഉണ്ടായിരിക്കണമെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത് ഈ ഓഫീസർ അവർ പബ്ലിഷ് ചെയ്യുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പരാതികൾ ലഭിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ പരാതി അക്നോളജ് ചെയ്യുകയും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ പരാതിക്ക് മേലെയുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യണം എന്നാണ് പുതിയ നിയമത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നത് ഇനി ഓരോ മാധ്യമ സ്ഥാപനങ്ങളിൽ മാത്രം പോരാ ഇത്തരത്തിലുള്ള ഗ്രീവാൻസ് ഓഫീസർ ഇന്ത്യയിലുള്ള ഇതുപോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഗ്രീവാൻസ് കമ്മിറ്റി രൂപീകരിക്കണമെന്നും ഈ കമ്മിറ്റിയുടെ തലപ്പത്ത് ഒരു ഹൈക്കോടതി മുൻ ജഡ്ജിയോ അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതി മുൻ ജഡ്ജിയോ അല്ലെങ്കിൽ അതുപോലുള്ള എമിനന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണോ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മാധ്യമ സ്ഥാപനങ്ങളിൽ ഈ പരാതിക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ആളുകൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരു ബോഡിയിലേക്ക് പോകാനും പരിഹാരം ഉണ്ടാക്കാനും സാധിക്കുമെന്നുള്ളതുകൊണ്ട് ഇനി ഇതിനും മുകളിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു ബോഡിക്ക് മുകളിൽ ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു ബോഡി കൂടി ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഗവൺമെന്റ് സ്റ്റാഫ് തന്നെയായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക താഴത്തെ രണ്ട് തട്ടുകളിലും പരാതിക്ക് പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ഈ ഒരു ബോഡിയിലേക്ക് പോകാനും പരാതിക്ക് പരിഹാരം കണ്ടെത്താനും സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു മെക്കാനിസത്തിലൂടെ ഗവൺമെന്റ് നമ്മളുടെ അടുത്ത് പറയുന്നത് ഇനി മൂന്നാമത്തെ മാറ്റമാണ് എല്ലാവരും ആകാംക്ഷയോടെ അറിയാൻ കാത്തിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് മൂന്നാമത്തെ മാറ്റമാണ് അത് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിട്ടാണ് പക്ഷേ സോഷ്യൽ മീഡിയയെ നമ്മുടെ ഈ ആക്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ റൂളിൽ ഗവൺമെന്റ് വിളിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻ്റർമീഡിയറീസ് എന്നാണ് എന്തുകൊണ്ടാണ് അവരെ സോഷ്യൽ മീഡിയ ഇൻ്റർമീഡിയറീസ് എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര സോഷ്യൽ മീഡിയ നമ്മുടെ ആണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും ആണെങ്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ആണെങ്കിലും അവിടെ പോസ്റ്റ് ചെയ്യുന്നത് ആ കമ്പനികളല്ല സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് നമ്മളെ പോലെയുള്ള ആളുകളാണ് അവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഈ വാർത്ത കാണുകയും അതിനെ അപഗ്രഹിക്കുകയും ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ പോസ്റ്റ് ഇടുന്ന ആൾക്കും അതുപോലെ തന്നെ പോസ്റ്റ് കാണുന്ന ആൾക്കും ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറി മാത്രമായിട്ടാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയാസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് അവരെ സോഷ്യൽ മീഡിയ ഇൻ്റർമീഡിയറീസ് എന്ന് വിളിക്കുന്നത് ഇങ്ങനെ വിളിക്കുന്നത് കൊണ്ട് അവർക്ക് ചില ഉപകാരങ്ങളൊക്കെ ഉണ്ട് ആ ഉപകാരങ്ങൾ ഐ ടി ആക്ടിൻ്റെ എഴുപത്തി ഒൻപതാമത്തെ സെക്ഷനിലാണ് പറയുന്നത് ഉപകാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ അതിൽ ആരെങ്കിലും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ഫേക്ക് ന്യൂസോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കേസ് ആവുകയും അതിനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ ഈ കമ്പനികൾക്കെതിരെ ഗവൺമെൻറ് യാതൊരു തരത്തിലുള്ള നടപടിക്കും പോകില്ല കാരണം അവർ ഇൻ്റർമീഡിയറി ആണ് മറ്റൊരാളാണ് ഇത് പോസ്റ്റ് ചെയ്തതെന്നുള്ളതുകൊണ്ടും അവർ ഇൻ്റർമീഡിയറി ആണ് എന്നുള്ളതുകൊണ്ടും അവർക്കെതിരെ ഡയറക്റ്റായിട്ടുള്ള നിയമ നടപടികളിലേക്ക് പോവില്ല എന്നുള്ളതാണ് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സേഫ് ഹാ ഹാർബർ എന്ന് പറയുന്നത് സേഫ് ഹാർബർ പ്രൊവിഷൻസ് എന്നാണ് പറയുന്നത് ഇത്തരം സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറ്റീസിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻ്റർമീഡിയറീസ് അതുപോലെ തന്നെ സിഗ്നിഫിക്കൻ സോഷ്യൽ മീഡിയ ഇൻ്റർമീഡിയറീസ് സിഗ്നിഫിക്കൻ സോഷ്യൽ മീഡിയ ഇൻറ്റർമീഡിയറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അഞ്ച് മില്യൺ അല്ലെങ്കിൽ അമ്പത് ലക്ഷത്തിന് മുകളിൽ യൂസേഴ്സുള്ള സോഷ്യൽ മീഡിയകളാണ് സിഗ്നിഫിക്കൻ സോഷ്യൽ മീഡിയ ഇൻ്റർമീഡിയറീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവർ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ മീഡിയയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഗ്രിവാൻസ് റെഡ്രസിൽന് വേണ്ടിയിട്ട് ഒരു മെക്കാനിസം അവർ മെയിൻ്റൈൻ ചെയ്യണമെന്ന് പറയുന്നത് ഒരു കംപ്ലയിൻസ് ഓഫീസർ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഒരു നോഡൽ ഓഫീസർ ഉണ്ടായിരിക്കണം അതുപോലെ ഒരു ചീഫ് റസിഡൻറ് ഓഫീസർ ഉണ്ടായിരിക്കണം ഇങ്ങനെ മൂന്ന് ഓഫീസർമാരെ അതും ഇന്ത്യക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ റിസൈഡിംഗ് ആയിട്ടുള്ള ഓഫീസർമാരെ ഇന്ത്യയിൽ തന്നെ ഓഫീസ് തുറന്ന് നിയമിക്കണം എന്നാണ് ഈ സോഷ്യൽ മീഡിയ ഇൻ്റർമീഡിയറീസിനോട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അത് സിഗ്നിഫിക്കൻ സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറ്റ്സ് കൃത്യമായിട്ട് പാലിച്ചിരിക്കണമെന്നും പറയുന്നു ഇനി ഇവർ നമ്മൾ നേരത്തെ ഡിജിറ്റൽ മീഡിയയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി കിട്ടിയാൽ ഇരുപത്തി മണിക്കൂറിനുള്ളിൽ അത് ടെക്നോളജ് ചെയ്തു എന്നുള്ള റിപ്പോർട്ട് പരാതിക്കാരന് കൊടുക്കുകയും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതിൻ്റെ മേൽ നടപടി എടുക്കുകയും ചെയ്തിരിക്കണം എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം കൂടി സോഷ്യൽ മീഡിയകളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ കോടതികൾ സുപ്രീം കോടതി ഹൈക്കോടതി പോലെയുള്ള ഏതെങ്കിലും കോടതികളോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഏജൻസികളോ ഗവൺമെൻറ് നേരിട്ടോ അല്ലെങ്കിൽ സി പോലെയുള്ള അല്ലെങ്കിൽ എൻ പോലെയുള്ള ഏതെങ്കിലും ഏജൻസികളോ ഒക്കെ ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയകളോട് ഏതെങ്കിലും കണ്ടന്റ് നിയമവിരുദ്ധമാണ് എന്ന് പറയുകയും അല്ലെങ്കിൽ ഈ നിയമവിരുദ്ധമായിട്ടുള്ള കണ്ടന്റുകളൊന്നും ഇവിടെ വരാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത്തരം കണ്ടന്റുകളൊക്കെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്തിരിക്കണം പുതിയ കണ്ടന്റുകൾ അനുവദിക്കാൻ പാടില്ല എന്ന് പുതിയ ഐ ടി റോളിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ആളുകളെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ന്യൂഡിറ്റി അല്ലെങ്കിൽ മോർഫ് ചെയ്ത രീതിയിലുള്ള കണ്ടന്റുകളൊക്കെ വരികയും അതിനെതിരെ പരാതി ലഭിക്കുകയും ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അത്തരം കണ്ടന്റുകൾ നീക്കം ചെയ്യണം എന്നും ഈ പുതിയ നിയമത്തിന്റെ ഭാഗമായി പറഞ്ഞിരിക്കുന്നു ഇനി അത് മാത്രമല്ല ഒറിജിനേറ്റർ അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം ഫേക്ക് ന്യൂസസ് സ്പ്രെഡ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ പേടി പരത്തുന്ന രീതിയിലുള്ള ഒരുപാട് ന്യൂസസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസസ്സൊക്കെ സ്പ്രെഡ് ഒരു പരാതിയായി അല്ലെങ്കിൽ ഒരു പ്രശ്നമായി മാറി കഴിയുമ്പോൾ ആരാണ് ഈ ന്യൂസ് ആദ്യമായി പബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ ആരാണ് ഈ ന്യൂസ് ആദ്യമായി പോസ്റ്റ് ചെയ്തത് എന്നുള്ള വിവരം ഗവൺമെൻറിന് ഇത്തരം സോഷ്യൽ മീഡിയ ഇൻ്റർമീഡിയറീസ് കൈമാറണമെന്ന് പുതിയ ഐ റൂൾസിൽ പറഞ്ഞിരിക്കുന്നു ഇതൊക്കെയാണ് ഈ പുതിയ റൂൾസിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇതും ഈ പറഞ്ഞുള്ള രീതി നമ്മുടെ വാട്സാപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ പോലെയുള്ള ആളുകളും ഗവൺമെൻറ് തമ്മിൽ ഇതിനകത്ത് പ്രശ്നം വരുന്നത് എന്തിനാണ് ഒന്ന് ഇവരുടെയൊക്കെ മുകളിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സ്ട്രാ കൺട്രോൾ വരുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഈ കോംപ്ലയിൻറ്റ് സിസ്റ്റമൊക്കെ വന്നു കഴിയുമ്പോൾ ഏറ്റവും ഉയർന്ന ബോഡിയിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ സബോർഡിനേറ്റ് ആയിട്ടുള്ള സ്റ്റാഫ്സ് വരുന്നത് കൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു കൺട്രോൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക് മേലെ ഉണ്ടാവും അത് മാത്രമല്ല വാട്സാപ്പ് പോലെയുള്ള ആളുകൾ പറയുന്നത് അവരുടെ മെസ്സേജസ് എല്ലാം എൻ്റ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ് അതായത് മെസ്സേജ് അയക്കുന്ന ആൾക്കും അതുപോലെ തന്നെ മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആൾക്കും മാത്രമാണ് ഈ മെസ്സേജിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വായിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഗവൺമെൻറ് ഒറിജിനേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ ആരാണ് ഒരു മെസ്സേജ് ആദ്യമായി അയച്ചത് അല്ലെങ്കിൽ ആദ്യമായി ഫോർവേഡ് ചെയ്തത് മുതലായ കാര്യങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഒഴിവാക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അതിനകത്ത് ചെറിയ രീതിയിലുള്ള ഡൈല്യൂഷൻസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത്തരം സോഷ്യൽ മീഡിയയ്ക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുന്നതിനത്ത് കാരണമാകും ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയസ് എല്ലാം വിവിധങ്ങളായിട്ടുള്ള ഹൈക്കോടതികളിലും സുപ്രീം കോടതി പോലെയുള്ള കോടതികളിലൊക്കെ പരാതിയുമായി പോവുകയും അത് വലിയ വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്ത് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കോംപ്ലൈൻസ് ഓഫീസറുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒറിജിനേറ്ററെ കണ്ടെത്തുന്ന കാര്യത്തിലോ ഒക്കെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ അവർ ഈ നിയമങ്ങൾ പാലിച്ചില്ല എന്താണ് പ്രശ്നം അതായിരുന്നല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് നാളെ മുതൽ ഫേസ്ബുക്ക് പൂട്ടാൻ പോകുന്നു ട്വിറ്റർ പൂട്ടാൻ പോകുന്ന മുതലായ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പക്ഷെ അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൂട്ടി പോകേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇന്റർമീഡിയറിസ് എന്ന രീതിയിൽ അവർക്ക് കിട്ടുന്ന സേഫ് ഹാർബർ ഓപ്ഷൻ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഐ ടി ആക്ട് എഴുപത്തി ഒൻപതാമത്തെ സെക്ഷൻ പ്രകാരം ഒരു സേഫ് ഹാർബർ ഓപ്ഷൻ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു ആ ഓപ്ഷൻ പിന്നീട് ഉണ്ടാവില്ല അതായത് നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ ഒരു ഫേക്ക് ന്യൂസോ അല്ലെങ്കിൽ ആരെങ്കിലും ഡീഫെയിം ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലോ ഒക്കെ ഉള്ള ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് അത് കേസായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയ ഇൻ്റർമീഡിയറി എന്നുള്ള ഒരു പരിരക്ഷ അവർക്ക് കിട്ടില്ല അവർക്കെതിരെയും ക്രിമിനൽ നടപടികൾ എടുക്കാൻ ഗവൺമെന്റിന് സാധിക്കും എന്നുള്ളതാണ് ഈ പുതിയ നിയമത്തിൻ്റെ രീതിയിൽ പറയുന്നത് അതായത് അവർ ഈ പുതിയ നിയമം അനുസരിച്ചില്ല എങ്കിൽ അവർക്കെതിരെയും ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുന്ന രീതിയിലേക്ക് ഗവൺമെൻറ്റിന് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നമെന്ന് പറയുന്നത് അപ്പം നിലവിൽ നമ്മുടെ ഗവൺമെൻറ്റും സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങളൊക്കെ കോടതിയിൽ പോയിട്ട് ഫൈറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കലും ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റ് നഷ്ടപ്പെടുത്താൻ അവർ സമ്മതിക്കില്ല എന്നുള്ളതാണ് കാരണം കാരണം ചൈനയാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം പക്ഷേ ചൈനയിൽ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം പോലെയുള്ള ഒരു സംഭവങ്ങളും ഇല്ല എല്ലാം ബാൻഡാണ് അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളുടെ രാജ്യം അതായത് ഇത്തരം കമ്പനികൾക്ക് ഏറ്റവും വലിയ മാർക്കറ്റ് കൊടുക്കുന്ന രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രാജ്യവും ഇന്ത്യ ആയതുകൊണ്ട് ഒരിക്കലും ഔട്ട് റൈറ്റ്ലി ഒരു നോ പറഞ്ഞുകൊണ്ട് അവർ പുറത്ത് പോകില്ല മാക്സിമം ഇത് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ മീഡിയം ഒക്കെ അവരുടെ ടി ആർ പി റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടിയും വ്യൂവർഷിപ്പ് കൂട്ടുന്നതിന് വേണ്ടിയും വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകുന്നുണ്ട് തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുക്കുക മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഹെഡിങ്ങുകൾ കൊടുക്കുക ആളുകളെ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ തന്നെ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞുള്ള വികൃതി തമാശ പോലെയുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ജീവിതത്തെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള വാർത്തകളും പോസ്റ്റുകളുമൊക്കെ മാറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവണതകളുള്ളതിനെ നിയന്ത്രിക്കാൻ ഇത്തരത്തിലുള്ള പുതിയ ചട്ടങ്ങൾ കൊണ്ട് സാധിക്കും എന്നാണ് കുറേ ആളുകൾ പറയുന്നത് എന്നാൽ ഇതിനൊരു മോശം വശം കൂടിയുണ്ട് കാരണം ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ നമ്മൾ കൊടുക്കുന്നത് ഗവൺമെന്റിന്റെ കയ്യിലേക്കാണ് ഒരിക്കലും ഗവൺമെന്റിന്റെ കയ്യിലേക്ക് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന കൺട്രോൾ കൊടുക്കരുത് എന്നാണ് പറയുന്നത് കാരണം ജനാധിപത്യത്തിന്റെ മറ്റൊരു തൂണായിട്ട് ഗവൺമെന്റിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന മറ്റൊരു തൂണായിട്ടാണ് എപ്പോഴും നമ്മൾ മാധ്യമങ്ങളെ വിശകലനം ചെയ്യാറുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ മുകളിൽ എന്ത് പബ്ലിഷ് ചെയ്യണം എന്ത് പബ്ലിഷ് ചെയ്യരുത് മുതലായ കൺട്രോൾ നമ്മൾ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തിന് ആ ഒരു മൗലിക അവകാശത്തിന്റെ ഭംഗം വരുന്ന ഒരു സംഭവമാണ് എന്ന് പലരും പറയുന്നു അത് മാത്രമല്ല നമ്മുടെ ഈ പറഞ്ഞുള്ള എൻക്രിപ്ഷൻ ഒക്കെ മാറ്റിയിട്ട് മെസ്സേജ് അയക്കുന്ന ആളുകളുടെ ഉറവിടം കണ്ടെത്താനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഈ മാധ്യമ സ്ഥാപനങ്ങൾ പോവുകയും അതിന്റെ കൺട്രോൾ അല്ലെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമ്മുടെ റൈറ്റ് ടു പ്രൈവസി സ്വകാര്യതയ്ക്കുള്ള നമ്മുടെ മൗലിക അവകാശത്തിനും ഭംഗം വരികയാണ് എന്ന് വേണം പറയാൻ അപ്പം ഇത്തരത്തിലുള്ള ഒക്കെ ഗവൺമെന്റിന്റെ കൈയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നാളെ ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഏത് തരത്തിലുള്ള ഗവൺമെന്റിനും ബാധകമാണ് നാളെ നമ്മുടെ സർക്കാർ നമ്മൾ എന്ത് വാർത്ത വായിക്കണം വായിക്കണ്ട എന്നുള്ളത് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സെൻസർഷിപ്പ് മീഡിയാസിന്റെ മുകളിൽ ഏർപ്പെടുന്ന പോലെയാണ് പലരും ഇതിനെ വിശകലനം ചെയ്യുന്നത് ഇനി ഈ ഒരു പുതിയ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ മീഡിയയും ഒ ടി പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഇത്തരത്തിലുള്ള പുതിയ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ടോ അല്ലെങ്കിൽ സെൽഫായിട്ടുള്ള എന്തെങ്കിലും കൺട്രോളുകൾ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ അതോ ഇതിൻ്റെ എല്ലാം കൺട്രോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതാണോ നല്ലത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാധ്യമ സ്വാതന്ത്ര്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്തരത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരെയും mande